നവോത്ഥാനത്തിന് കേരളമാകെ മതിൽ കെട്ടിയതും ഈ പാപങ്ങളുടെ കണ്ണീരൊപ്പുന്നില്ല. സാമൂഹിക നീതിക്കു വേണ്ടി മതിലിൽ അണിനിരന്ന സാമൂഹ്യ പ്രവർത്തകരും ഇവരുടെ കണ്ണീരൊപ്പുന്നില്ല. അങ്ങനെ പത്താം മുട്ടത്തെ ദുരിതം അറുതിയില്ലാതെ തുടരുകയാണ്. DYFI ആക്രമണമുണ്ടായ പത്താം മുട്ടം കുമ്പാടി സെന്റ് പോൾസ് ആംഗ്ലിക്കൻ പള്ളിയിൽ സംഘർഷാവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നു. ഇന്നലെ വൈകിട്ട് കോടതി വിലക്ക് മറികടന്ന് പ്രധാന പ്രതി പള്ളിമുറ്റത്തെത്തി. 3 മാസത്തേക്ക് പനച്ചിക്കാട് പഞ്ചായത്തിൽ പ്രവേശിക്കരുത് എന്ന ജാമ്യ വ്യവസ്ഥ മറികടന്നാണ് പള്ളിക്ക് മുന്നിൽ എത്തിയത്. പോലീസിനും ഈ പ്രശ്നത്തിന് പരിഹാരമില്ല. December 23 രാത്രി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെട്ട കാരോൾ സംഘത്തെയാണ് DYFI സംഘം ആക്രമിച്ചത്. പള്ളിക്കു നേരെയും ആക്രമണമുണ്ടായി. CPM DYFI ഏർപ്പെടുത്തിയ ഊരുവിലക്ക് പ്രദേശത്ത് തുടരുകയാണ്. ആക്രമിക്കപ്പെട്ടവരിൽ 6 കുടുംബത്തിൽപ്പെട്ട 25 പേർ ഇപ്പോഴും പള്ളിയിലുണ്ട്. ഇവരെ കാണാൻ ഇന്നലെ എത്തിയ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെയും കോൺഗ്രസ് നേതാക്കന്മാരെയും ഒരു വിഭാഗം തടയാൻ ശ്രമിച്ചു. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള സംഘത്തെ ആക്രമിക്കുകയും പള്ളി അടിച്ചു തകർക്കുകയും ചെയ്ത സംഭവത്തിൽ 7 DYFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും അവർക്ക് അടുത്ത ദിവസം തന്നെ കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. നിസ്സാര വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തതിനാലാണ് ജാമ്യം ലഭിച്ചത്. കേസിൽ 5 പ്രതികളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുമില്ല. ശുചിമുറി പോലും ഇല്ലാത്ത പള്ളിക്കുള്ളിൽ നിസ്സഹായരായി 12 പെൺകുട്ടികൾ കഴിയുമ്പോൾ നീതി ഉറപ്പാക്കാൻ പോലീസിനും കഴിയുന്നില്ല. മുൻകഥകു പോലും ഇല്ലാത്ത നിർമ്മാണം നടക്കുന്ന പള്ളിക്കുള്ളിൽ 12 പെൺകുട്ടികൾ ദുരിത ജീവിതമാണ് നയിക്കുന്നത്. പത്താം മുട്ടത്ത് ആക്രമണത്തിനിരയായി പള്ളിയിൽ കഴിയുന്ന 6 കുടുംബങ്ങളിൽപ്പെട്ടവരാണ് കൈക്കുഞ്ഞുങ്ങൾ മുതൽ ഡിഗ്രി വിദ്യാർത്ഥികൾ വരെയുള്ള ഈ കുട്ടികൾ. ആക്രമണം നടന്ന പള്ളിക്കുള്ളിൽ ഒരു സുരക്ഷയുമില്ലാതെ ഭീതിയിൽ കഴിയുകയാണിവർ. ആക്രമണ ഭീഷണി നിലനിൽക്കുന്നതിനാൽ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും പുറത്തിറങ്ങാനാവുന്നില്ല. പ്രാഥമിക ആവശ്യങ്ങൾക്കായി അടുത്ത വീട്ടിലേക്ക് പോകാൻ പോലും ഇവർക്ക് ഭയമാണ്. ഏതു സമയവും ആക്രമണം നടക്കാവുന്ന അവസ്ഥ. വസ്ത്രങ്ങൾ എടുക്കാനായി തനിയെ വീട്ടിലേക്ക് പോകുന്നതിനിടെ അക്രമികളുടെ സംഘം തടയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി യമിയ പറയുന്നു. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യമിയ പള്ളിക്കത്തോട് കിഡ്സ് എഞ്ചിനീയറിംഗ് കോളേജിൽ ബിടെക് വിദ്യാർത്ഥിയാണ്. സ്കൂൾ തുറന്ന ദിവസങ്ങളായിട്ടും വിദ്യാർത്ഥികൾക്കൊന്നും സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല. ഭീതിയുള്ളതിനാൽ മക്കളെ സ്കൂളുകളിലേക്ക് വിടാൻ മാതാപിതാക്കളും ഒരുക്കമല്ല. അങ്ങനെ തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥ. CPM പിന്തുണയോടെ DYFI പ്രവർത്തകർ പ്രഖ്യാപിച്ച ഊരുവിലക്കിലാണ് ഈ കുടുംബങ്ങൾ. പരിക്കേറ്റവരെ പള്ളിയിൽ സന്ദർശിക്കാനെത്തിയ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും CPM പ്രവർത്തകർ തടഞ്ഞു നിർത്തിയിരുന്നു. പള്ളിയിൽ കഴിയുന്നവരുടെ സുരക്ഷയ്ക്കായി 2 പോലീസുകാർ കാവലുമുണ്ട്. ഒറ്റപ്പെട്ട കുന്നിനു മുകളിലാണ് പള്ളി. ഇവിടേക്ക് ഒറ്റയടിപ്പാത മാത്രമേ ഉള്ളൂ. അതടച്ചാൽ പിന്നെ പള്ളിയിൽ കഴിയുന്നവർക്ക് പുറത്തേക്കിറങ്ങാനും വഴിയില്ല. പള്ളിയിൽ അഭയം തേടിയിരിക്കുന്ന കുടുംബങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും അവർക്ക് വീടുകളിലേക്ക് മടങ്ങാൻ സാഹചര്യം ഒരുക്കണമെന്നും ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ കേരളത്തിലെ ചീഫ് സെക്രട്ടറിക്കും DGP കോട്ടയം ജില്ലാ കളക്ടർക്കും SPക്കും നിർദ്ദേശം നൽകിയെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല. പത്താമുട്ടം പള്ളിയിൽ നടന്നത് അധികാരത്തിന്റെ ധാർഷ്ട്യമെന്ന് ഇരയാക്കപ്പെട്ടവരെ സന്ദർശിച്ച കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ഉമ്മൻചാണ്ടി അഭിപ്രായപ്പെട്ടിരുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് January 4 SP ഓഫീസിലേക്ക് UDFന്റെ നേതൃത്വത്തിൽ ലോങ് മാർച്ച് നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്.